സീസൺ 2. ചിരിയുടെ സ്നേഹ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ദോതീസ് ആൻഡ് ഷേർസ്. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് സൂപ്പർ ഹിറ്റ് സീരിയലായ കറുത്ത മുത്തിലെ ബാലയും ഗായത്രിയുമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം റോണി ആൻഡ് ദർശന. ആദ്യം റിനിയുടെ വിശേഷങ്ങൾ കേൾക്കാം അല്ലേ? എന്റെ വിശേഷം ഇപ്പോ എന്താണ്, കറുത്തമുത്ത് നല്ല ഭംഗിയായിട്ട് നടക്കണു. കറുത്തമുത്തിന്റെ സെറ്റിൽ നമ്മൾ ഓണം ഒക്കെ അടിച്ചു പൊളിച്ചു അല്ലേ? അപ്പോ അതൊക്കെ തന്നെയാണ് വിശേഷം. റിനി, അപ്പോ ഈ ആരാധകർ ഓടിക്കൂടുമ്പോ കറുത്തമുത്ത് കഥ ഇങ്ങനെ വേണമായിരുന്നു, റിനിയുടെ ക്യാരക്ടർ അങ്ങനെ പോയിരുന്നെങ്കിൽ നന്നായേനെ എന്നൊക്കെ പ്രേക്ഷകർ പറയാറുണ്ടോ? തീർച്ചയായും ഒരുപാട് പേര് വന്നിട്ട് പറയും അത് അഭിരാമിനെ വിട്ടുകൊടുക്കരുത്, അഭിരാമിനെ എല്ലാവർക്കും അറിയേണ്ടതാണ്, അഭിരാം ആരെയാണ് കല്യാണം കഴിക്കുന്നത്, ബാലമോളയാണോ ഗായത്രിയാണോ. അപ്പൊ ഒരുപാട് പേര് വന്നിട്ട് പറയും. അപ്പൊ ചിലരൊക്കെ നമ്മൾ എന്തോ തെറ്റ് ചെയ്യുന്ന പോലെയൊക്കെ വന്ന് സ്റ്റോറിയിൽ പറയും, പക്ഷെ അവർക്ക് അറിയില്ലല്ലോ. എല്ലാരും കഥ ചോദിക്കും ആരെ അഭിരാം കെട്ടുന്നത്, പക്ഷെ നമുക്ക് പോലും അറിയില്ല. വ്യക്തിപരമായി റിനിക്ക് അഭിരാം ആരെ കല്യാണം കഴിക്കുന്നതാണ് താല്പര്യം? വ്യക്തിപരമായിട്ട് അങ്ങനെ ഒന്നുമില്ല, എന്നാലും കഥ പോണ രീതിയിൽ അങ്ങ് പോട്ടെ. അതെ, കഥ പോകുന്ന രീതിയിൽ പോട്ടെ. എന്ത് പറയുന്നു, അഭിരാം ആരെ വിവാഹം കഴിക്കണം? ബാലയെ കല്യാണം കഴിക്കണോ ഗായത്രി കല്യാണം കഴിക്കണോ? ഇനിയിപ്പൊ ബാലയെ വിവാഹം കഴിച്ചാൽ ഗായത്രിയുടെ മനസ്സിലുള്ള വികാരം എന്തായിരിക്കും? ഗായത്രി മെന്റൽ ഹോസ്പിറ്റലായിരിക്കും മിക്കവാറും, അതങ്ങനെയാണല്ലോ. എന്റെ അഭിപ്രായത്തില് ഇതിൽ ആരാണ് കല്യാണം കഴിക്കുന്നത് അവരായിരിക്കും ഭാഗ്യവതി. എന്താ കാര്യം അറിയാ, ഈ ഗർഭവം വെച്ചിട്ട് 3 വർഷം പിന്നെയും അഭിനയിക്കാം. റിമിയിൽ നിങ്ങൾ കാണുന്ന പ്ലസ് പോയിന്റ്സ് എന്താണ്? റിമി ചേച്ചിയുടെ ചിരി ഭയങ്കര ഇഷ്ടമാണ്. ദർശന ചേച്ചിയുടെ അമ്മ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആ കുട്ടിയുടെ ചിരി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ ചിരിയെ കുറിച്ച് മാത്രമല്ലോ പറഞ്ഞല്ലോ, ഡീപ്പായിട്ട് പോയിട്ടില്ലല്ലോ. ഞാൻ എത്രയോ വർഷമായിട്ട് സിനിമ എത്രയോ നടികളുടെ ചിരി ഉണ്ടല്ലോ, പക്ഷെ പല്ലില് ഡയമണ്ട് വെച്ചിരിക്കുന്ന ഒരേ ഒരാള് മാത്രമേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. ഇവരുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കണം, ഇവർ കഥ അറിയാണ്ട് നിൽക്കുന്ന ഒരു കുട്ടികളാണ്. ഇപ്പൊ ഒരു പാട്ടിന്റെ ഒരു വരി പാടുമ്പോൾ ഇത് ഏത് പാട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കുക? ഇത് ഏത് സിനിമയിലെ പാട്ടാണ്? മഴയത്തും മുൻപേ. ഏത് പാട്ട്? ആ പാട്ടും പറയണോ? ആ പാട്ടിന്റെ ഫസ്റ്റ് ആത്മാവിൻ പുസ്തകത്താളിൽ. പെട്ടെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു പാട്ട്. വേറെ ചോദിച്ചോട്ടെ, ഈ കറുത്തമുത്ത് സീരിയലിനെ സീരിയലാക്കിയതിൽ വലിയൊരു പങ്ക് ബാലമോളുടെ ചെറുപ്പം, അതായത് അക്ഷരക്കുട്ടിക്ക്. അത് വളർന്നു വലുതായത് പെട്ടെന്ന് ആൾക്കാര് കണ്ടപ്പോ മോളോട് എന്താ പറഞ്ഞത്? എന്താണ്, എനിക്ക് സത്യം പറഞ്ഞ ഇത് വിളിച്ചപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, കാരണം ആ ക്യാരക്ടർ എനിക്ക് ചെയ്താലും നന്നായിരിക്കും എന്ന് തോന്നി. ആ കൊച്ചിനോട് സംസാരിക്കൊക്കെ ചെയ്ത? ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അക്ഷരമോളെ. ജ്യോതിഷേടാ, നമ്മുടെ കറുത്തമുത്തിലെ ഗായത്രിയും ബാലയുമായിട്ടല്ലാതെ ഇവരെ രണ്ടുപേരെയും മലയാളി പ്രേക്ഷകർ ഇന്നോളം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് റിമി ഒരു കിടിലൻ ഡബ് സ്മാഷ് നമ്മുടെ കോമഡി സ്റ്റാർസിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗേൾസ് റെഡിയാണോ? കിലുക്കൻ സിനിമയിലെ നമ്മുടെ രേവതിയും ലാലേട്ടനും ജഗതി ശ്രീകുമാറും കൂടെ ചേർന്ന് ചെയ്ത ഒരു ഐക്കോണിക് സെഗ്മെൻ്റ് ആണ് ഇവർക്ക് വേണ്ടി നമ്മളിന്ന് പ്ലേ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ റെഡി ആണെങ്കിൽ എനിക്കൊരു കിടിലൻ ലാലേട്ടനെ തരാനുള്ളൂ. ഓക്കെ, കാരണം രേവതിയായി മാറാൻ പോകുന്നത് ബാലയാണ്, ആൻഡ് ജഗതി ശ്രീകുമാറായിട്ട് ദർശനയും. ജഗതി ചേട്ടാ, ഇനി ലാലേട്ടൻ ആര് വേണം? ഓക്കെ, രാജേഷേട്ടനായിരിക്കും അപ്പോ നമ്മുടെ ലാലേട്ടൻ. ഓക്കെ, റെഡി, ഹിയർ വി ഗോ. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ ആന എവിടെ കണ്ടോടി കാണും? എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്. കരഞ്ഞ കോഴിന്റെ മണം, അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്ന് ഇറങ്ങി ഓടിയതായിരിക്കും, അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്ന് ഉറങ്ങുമെട്ടെ. ഓക്കെ, അപ്പോ ഇതേ സെഗ്മെന്റ് തന്നെ ഒന്ന് മാറ്റി പിടിച്ച് വേറൊരു വേർഷനിൽ ചെയ്യാനായിട്ട്
എങ്ങനെ അലമ്പാക്കാം എന്നുള്ളതിൽ ഒരു മാസ്റ്റർ ഡിഗ്രി എടുത്ത് നമ്മുടെ റിമിയാണ് രേവതിയായി മാറാൻ പോകുന്നത്. ആൻഡ് ജഗതി ചേട്ടൻ്റെ റോൾ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ജഗതി ചേട്ടനും ലാലേട്ടൻ എഗെയിൻ നമ്മുടെ രാവ് ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ഈ റിനിയും ദർശനയും ചെയ്തതിൻ്റെ വേറൊരു വെർഷൻ. ഓക്കെ, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ ആന എവിടെ കണ്ടോടി കാണും? എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റിക്കളയും. അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താ മതി. പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. കരങ്ങ കരങ്ങ കോഴിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും, അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്നു ഉറങ്ങു പെട്ടേ. അച്ചു വെള്ളത്തൊണ്ട് കാരി കരണ്ട 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 അയ്യാരട്ട് പല്ലു കാരി കരണ്ട 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 ഐരമീന് കണ്ണു കാരി കരണ്ട 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 ഭൂമാലൊരു കോട് പൊട്ട ദൈവ കാട്ട് വേട്ടകാരി കാതൽ മച്ചു രാവിൽ കൂച്ചാണ്ടി പച്ച തണ്ണി ഒത്ത പാർവൈ പൊട്ട വെച്ചാണ്ടി താണ്ടി കുടി താണ്ടി ഉണ്ടാവണി തൊട്ടേണ്ടി മുത്തത്താളൈ വേർവേ എല്ലാം സുത്തം ചെയ്യേണ്ടി ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് അഞ്ചൽ കരുകോൺ നാഷണൽ പബ്ലിക് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. വിശേഷങ്ങളൊന്നും തന്നെ മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഈ സ്മെല്ലടിക്കായിരിക്കാളോ അല്ല മുട്ടായി കൊണ്ട് അച്ഛ അവിടെ ഇരിക്കണ അതാണ് ഗ്യാസ് ഞങ്ങളുടെ സമിതിക്ക് ഈ വർഷം മുതൽ ഫ്രണ്ടിലെ ചുവന്ന കർട്ടൻ മാറ്റി പിന്നെ എന്നിട്ട് ഷട്ടർ ആക്കി. അതിന് അതാവുമ്പോ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഷട്ടർ വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് തുറന്ന് ആരും വന്ന് അടിക്കൂലല്ലേ. കൃഷ്ണ വത്സ, നാം നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതായത് ഡി സി പിക്ക് എട്ടടിപ്പൊക്കം, മോൾക്കാണെങ്കിൽ മൂന്നടിപ്പൊക്കം. ഈ എട്ടടിപ്പൊക്കവും മൂന്നടിപ്പൊക്കവും കൂടി അത് മാച്ചാണ്. ഞാനേ കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ. നീ എന്താ കണ്ട കാര്യം പറഞ്ഞു? ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അച്ഛാ ഭയങ്കര പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറാണ്? പ്രൊഡ്യൂസറാണ്. നമ്മള് ബാലെ പ്രൊഡ്യൂസ് ചെയ്യായിരിക്കും. പുള്ളി പുള്ളി അങ്ങനത്തെ ചീപ്പ് പരിപാടി ചെയ്യില്ല. പുള്ളി സിനിമ സെറ്റപ്പാണ് പുള്ളി ചെയ്യണത്. വലുതല്ലേ? വലുതാണ്. നിങ്ങൾ ചെറിയ ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഫ്രീഡം റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ മോസ്റ്റ് ഫേവറേറ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓങ്കാരം ശംഖിൽ ചേരുമ്പോൾ കീരൻ മാറുന്ന വെൺമലരേ ഓരോരോ നാളും മിന്നുമ്പോൾ താനേ നീറുന്ന പെൺമലരേ. ഹായ്, ഇപ്പൊ കാണുന്നുണ്ടോ ഏട്ടാ? അവിടെ ഒന്നും റേഞ്ച് ഇല്ല, അതാണ് കിട്ടാത്തെ. ഞാനേ തയ്യക്കടയിൽ വന്നിരിക്ക, ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം കേട്ടോ. പക്ഷേ പെണങ്ങളടാ, എന്നാ ഞാൻ കട്ട് ചെയ്യുന്നില്ല, പോരെ. ചേച്ചി, 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 എന്തായിരുന്നാ നിന്നെ കുറച്ച് ദിവസമായി ഇങ്ങോട്ട് കണ്ടിട്ട്? എവിടെ പോയിരുന്ന്? പക്ഷെ നമ്മൾ ഇന്നലെയും കൂടി കണ്ടല്ലേടാ. എന്തോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണണം, ഇങ്ങനെ വാശി പിടിക്കല്ലേ. ഇന്നലെ കൂടെ കണ്ട, ഇപ്പത്തെ കത്തിരി എന്ത് ചെയ്തു? കത്തിരി കാണാനില്ലല്ലേ. കിട്ടിയോ?
ഇല്ല. കത്തിരി കിട്ടി. പിന്നെ നിന്റെ തുണി തെച്ചന്റെ പൈസ തന്നില്ലല്ലോ, അതെപ്പോ തരും? ഞാൻ തരില്ല കേട്ടോ. കളിക്കാ, താ പെണ്ണ ഇങ്ങോട്ട് താ. തരത്തില്ല. നീ അല്ല നിന്റെ മാമീരെന്ന് പറയാ, ഞാൻ പൈസ വാങ്ങി. പൈസ ആയിട്ട് വന്നെ ഇങ്ങോട്ട്, പൈസ ആയിട്ട് വന്നെ ഇങ്ങോട്ട്. അയ്യോ, ഞാൻ ചേച്ചിയോടല്ല സംസാരിച്ചേ. പിന്നെ ഞാൻ കേട്ട മോനെ ചേട്ടനോട് വീഡിയോ കോളിംഗ് ചെയ്യായിരുന്നു. അയ്യമ്മോല്, അയ്യമ്മ ഞാൻ തേടി. അയ്യമ്മോ എന്റെ ചേച്ചി കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ആപ്പാ. നിനക്ക് ആപ്പ് ആവല്ലേ കേട്ടാ. ചേച്ചി എന്നെ കൂടെ പറയിപ്പിക്കണേ, നോക്കിക്കേ എന്റെ ചേട്ടൻ എങ്ങനെയുണ്ട്. കൊള്ളാവോ? അവൻ എന്തേലും ചുണ്ടു വെച്ചു ഇങ്ങനെ ആക്കണം. എന്തേടിയത് ചേട്ടാ? എന്റെ മാമിയുടെ ബ്ലൗസ് തയ്ച്ചായിരുന്ന, അത് തന്നുവിടാൻ പറഞ്ഞു. മാമി ഒരു അപ്പ തരാം. അയ്യോ, മാമി വരത്തില്ല. അതിനല്ലേ ഞാൻ വന്നേക്കുന്നേ. നിന്റെ മാമിയല്ല, എന്റെ മാമി ഒരു അപ്പ തരാന്ന്. അതെന്തിനെ? നിന്റെ മാമിയുടെ ബ്ലൗസ് എന്റെ മാമി കല്യാണം തിട്ടുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ തേച്ചങ്ങ് തരാം. തേച്ച് തരാം കേട്ടോ, തേച്ച് തരാം. ഓ, വല്ലാത്തൊരു തേപ്പായല്ലോ ചേച്ചി. ശരി ശരി ചേച്ചി, കാണാൻ നിൽക്കായിരുന്നു. കഴിഞ്ഞ ആഗസ്റ്റ് 16-ന് ചേച്ചിയുടെ ചേട്ടൻ എങ്ങോട്ടോ പോയായിരുന്നല്ലോ. ഓ, അതോ എടീ, അത് എറണാകുളത്തുള്ള എന്റെ റിലേറ്റീവിനെ കാണാൻ പോയതാ. റിലേറ്റീവായിരുന്നു ചേട്ടന്റെ. സണ്ണിലോയെ? സണ്ണിലോ അല്ല, സണ്ണിലിയോണനെ കാണാനാ പോയെ. ഞാൻ കണ്ടതാ. കേട്ടോ ചേച്ചി, കേക്കണോ? ടിവിയിലെ ലൈവായിട്ട് കാണിക്കുമായിരുന്നു. എന്താ ഒന്നും തള്ളും. അവസാനം സെൽഫി എടുക്കാൻ ഒരു ചവിട്ടും കിട്ടി അങ്ങേരിക്ക് ആരുടെ അടുത്ത് ഒക്കെ കണ്ടു. എടി, എന്റെ ഭർത്താവ് സിനിമ നടിമാരെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണോ? ഇപ്പൊ എന്താ കുഴപ്പം? ഇവിടെ ചെലവിടെ ഭർത്താവ് ഉണ്ട്, തള്ളും കുടിച്ച് നാല് കാലയില. അതിന് മാത്രം ഒരു കുഴപ്പമുള്ളൂ. അത് എന്റെ ഭർത്താവിനെ പറഞ്ഞാണല്ലേ. എന്റെ ഭർത്താവിനെ മാത്രം പറഞ്ഞാണല്ല. എന്റെ ഭർത്താവ് ചിലപ്പോ കള്ളു കുടിക്കും. കള്ളു കുടിച്ചപ്പോ യാതൊരു കുഴപ്പമില്ല, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്റെ ഭർത്താവ് കള്ളു കുടിച്ചു കഴിഞ്ഞാല് ഞാൻ അങ്ങനെ കൃഷ്ണ ഭഗവാനേ എന്തെങ്കിലും പ്രാർത്ഥിച്ച് കഴിഞ്ഞാ പിന്നെ അങ്ങേര് ഒരു ശല്യോ ഇല്ല. ഭയങ്കര കൃഷ്ണഭക്തനല്ലേ, കൃഷ്ണഭക്തൻ. ചേച്ചി, ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഒരു സിനിമ കാണാൻ പോകുന്നുണ്ട്, ചേച്ചി വരുമോ? അയ്യോ, ഞാൻ പറഞ്ഞില്ല. എന്റെ ചേട്ടനോട് ചോദിക്കാൻ ഞാൻ ഒരിടത്തും പോകൂല. ചേച്ചിയുടെ ഒരു കാര്യം, എവിടെ പോണെങ്കിലും ചേട്ടനോട് ചോദിക്കണോ? എന്ത് കഷ്ടാട്ടോ, ചന്തയെ പോണെങ്കിലും ചേട്ടനോട് ചോദിക്കണം. ഒന്നും വേണ്ട, ഇവിടെ അടുത്തുള്ള രമണി ചേച്ചിയുടെ വീടില്ലേ, അവിടേക്ക് പോകുമ്പോഴും ചേട്ടനോട് ചോദിക്കണം. ഇത് പറ്റില്ല കേട്ടോ, ഒക്കെ ഒരു ചേട്ടൻ എല്ലാത്തിനും. നീ കല്യാണം കഴിയുമ്പഴേ ചേട്ടനോട് ചോദിച്ചിട്ട് എവിടെയും പോകും കേട്ടോ. കാണാം, സ്ഥലം വിട്, സ്ഥലം വിട്. കല്യാണം കഴിയാ, അറിയും മക്കളെ, ഇതൊക്കെ ഒരുപാട് പാടുണ്ട്. അവനെവിടെ? നിന്റെ ഭർത്താവ്? എന്റെ മോൻ എവിടെ? ചേട്ടൻ എവിടെ ഇല്ല, ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. അവിടെ പോയി ഡ്യൂട്ടിക്ക് പോയി. ഇത് ഭയങ്കര കഷ്ടം തന്നെ കേട്ടോ. അവന്റെ കാര്യം കഷ്ടം തന്നെ. എല്ലാരും കുടിക്കും, ഒട്ടുമിക്ക ആൾക്കാരെല്ലാം കുടിക്കും. പക്ഷെ ഇവന്റെ കുടി, ഇവന്റെ കുടി ഒരു വല്ലാത്ത കുടിയാണ്. ഇവൻ കാരണം എനിക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റിയാ? ഒന്നും പറയണ്ടെന്ന്. ഇവൻ കാരണം കമ്മിറ്റിക്കാരുണ്ടല്ലോ, കമ്മിറ്റിക്കാര് വരും എന്റെ പുറകെ നടക്കും. അമ്പലത്തിന്റെ കമ്മിറ്റിക്കാര്. എടി, ഈ കഴിഞ്ഞിടയ്ക്ക് വെള്ളം ഓടിച്ചിട്ട് അവൻ വണ്ടിയും കണ്ടു ഓടിച്ചോണ്ട് വന്ന്. പോലീസുകാരി പിടിച്ച് അഡ്രസ് പറയാൻ പറഞ്ഞു. ഇപ്പൊ അഡ്രസ് പറഞ്ഞു കൊടുത്തു. എന്തോന്ന് അറിയാവോ? ശ്രീകൃഷ്ണൻ, തോട്ടപ്പള്ളി പി ഒ, അമ്പലപ്പുഴ. ക്ഷേത്രത്തിന്റെ അഡ്രസ്സേ. ഇപ്പൊ ഭഗവാന് സമൻസ് വന്നിരിക്കോ? ഭഗവാന് 10 ദിവസം കഴിഞ്ഞ് ഹാജരാവണം, ഇല്ലെങ്കിൽ അറസ്റ്റ് വാറന്റ്. ഇവ എന്തോ പരിപാടിയാണ് കാണിക്കുന്നത്? ഇവരെ കൊണ്ട് വലിയ ചല്ലി വേണല്ലോ ഇത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ചെലവരും അവൻ തരുന്നുണ്ടോ? ഇപ്പൊ ഈടായിട്ട് ഒന്നും തരുന്നില്ല. അല്ല, തരത്തില്ല, അവൻ തരത്തില്ല. അവന് കണ്ടുപിടിക്കാൻ കാശ് തേയത്തില്ല. എടി, അവന്റെ കമ്പനി അവന് സെക്യൂരിറ്റി ആയിട്ട് ജോലി കൊടുത്തു. അവനെ നോക്കാൻ വേണ്ടി, അവൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവല്ലോ. ആ സമയത്ത് നോക്കാൻ വേണ്ടി അവൻ വേറൊരു സെക്യൂരിറ്റിയെ ജോലി കീർത്തി, അതും ബംഗാളിയെ. ഈ കാശ് മൊത്തം അവന് കൊടുക്കുകയല്ലേ, പിന്നെ നിനക്ക് എങ്ങനെ ചെലവിന് വരും? അല്ല, അവൻ ഇങ്ങനെ പറഞ്ഞു. ഇന്ന് എന്തും രണ്ടിനൊന്നും തീരുമാനിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. എന്റെ എന്നെ തുലയ്ക്കാൻ വേണ്ടി എനിക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ വയ്യ. ചേട്ടൻ പറഞ്ഞു അവൻ നാല് കാലത്ത് തന്നെ വേണം. ചേട്ടൻകാരി വാനി താരങ്ങൾ ചിമ്മി ചിമ്മി കത്തുമ്പോൾ ഇരുട്ടിലെ തെമ്മാടി കൂത്തിൽ രണ്ടെണ്ണം അടിച്ചു. ഈ സ്മെല്ലടിക്കായിരിക്കും നല്ല മുട്ടായി കൊണ്ട്. അച്ഛ അവിടേക്കിന്, അതാണ് ഗ്യാസ് കിട്ടും. സ്മെല്ലടിക്കാനുള്ള മുട്ടായി കിട്ടും, പക്ഷെ ഈ ആട്ടന്മാരുള്ള മരുന്ന് അവിടെ കിട്ടുവാടാ. തേച്ച് വെക്കും നിന്നെ ചെന്ന് കേരളം കുടിച്ചിട്ട് വഴക്ക് വെള്ളം കുടിച്ചിട്ട് അവൻ കയറി അടക്കണേ. എടി, നീ എങ്ങനെ നിനക്ക് എങ്ങനെ ഇവന്റെ കൂടെ എങ്ങനെ പുറക്കാൻ കഴിയുന്നില്ല? നാണമില്ലാത്ത നീ മിണ്ടത്. എനിക്ക് റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറഞ്ഞില്ലേടാ. ഈ കള്ളുകൂടി നിർത്തണാ, നാശം പിടിച്ചവനെ. ഞാൻ എന്തിന് കള്ളുകൂടി നിർത്തണം? എടാടാ, ഈ കള്ള് ഈ ഇത്രയും മദ്യപാനമൊക്കെ കുടിച്ച് ഇപ്പൊ മദ്യം കുടിച്ച് കുടിച്ച് എത്ര പേര് ചത്തന്നറിയാവണേ. അത് അച്ഛന്റെ തെറ്റിദ്ധാരണയാണ്. എന്റെ അച്ഛ മദ്യമല്ല പ്രശ്നം, മദ്യത്തിലൊഴിക്കുന്ന വെള്ളമാണ് പ്രശ്നം. അച്ഛൻ ഏതെങ്കിലും വാർത്തയെ കണ്ടിട്ടുണ്ടോ? വെള്ളമടിച്ച് ഒരാൾ മരിച്ചു.
വെള്ളമടിച്ച് വെള്ളമടിച്ച് ഒരാൾ ചരിഞ്ഞു, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഒരാൾ കുളത്തിൽ വീണ് മരിച്ചു, ഒരാൾ കായലിൽ വീണ് മരിച്ചു, ഒരാൾ കടലിൽ വീണ് മരിച്ചു. അതാണ് പറഞ്ഞത്, മദ്യമല്ല പ്രശ്നം, അതിലൊഴിക്കുന്ന വെള്ളമാണ് പ്രശ്നം. ഈ ചേട്ട ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് മറ്റൊരു ഗെയിം ഉണ്ടല്ലോ, ബ്ലൂ വെയില, ആ ഗെയിം കളിക്കുന്നുണ്ടോ സംശയമുണ്ട് എനിക്ക്. നിനക്കെന്താ ബോധമില്ലടാ, എനിക്ക് ഇവിടെ വെള്ളം കുടിച്ച് എന്നാ ബുദ്ധിയെല്ലാം പോയാ? അത് കളിക്കരുതാ, 50-50 ഇത് കഴിയുമ്പോഴത്തേക്ക് ആത്മഹത്യക്കുള്ള പ്രവണത ഉണ്ടാ. പറയാ, എനിക്ക് ബ്ലൂ വെയിൽ കളിച്ചു, ബ്ലൂ വെയിൽ കളിച്ചാ, ബ്ലൂ വെയിലിനേക്കാളും വലിയ ഗെയിം ഞാൻ ഇവിടെ കളിച്ച്. ഇവിടെ 3 റൗണ്ട് കഴിഞ്ഞിട്ടോ എനിക്കൊരു പ്രശ്നവുമില്ല. അത് ഏതാന്ന് വെച്ചപ്പോ, അത് ഏത് ഗെയിം? ഇവിടെ കെട്ടിയപ്പോ ഞാൻ മണ്ഡപത്തിന് ചുറ്റും 3 റൗണ്ട് കറങ്ങിയില്ലേ, ആ ഗെയിം. അകമേലിനേക്കാളും വലിയ ഡേഞ്ചർ ഒന്നും ഇല്ലല്ലോ, ഇല്ലല്ലോ. അതെല്ലാം പോട്ടെ, ഈ ചേട്ടൻ രാത്രി ആകുമ്പോഴേ 3 മണിയാകുമ്പോ കട്ടിൽ എഴുന്നേറ്റ് പറഞ്ഞിരിക്കും, രാത്രി 3 മണിക്ക് വെള്ളം ഓടിച്ചോണ്ട് വന്നിട്ട് ഞാൻ കക്കക്കക്ക ചിരിച്ചാ എന്തൊരു കുഴപ്പം? എന്റെ അച്ഛ ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഹാനികരമാണോ? ആണ്. ചിരിച്ചു കഴിഞ്ഞാൽ ആയുസ് കൂടുമോ? ആ കൂടും, കൂടുമല്ലോ. അതുകൊണ്ടാണ് കുടിച്ചു കുടിച്ച് എന്റെ ആയുസ് കുറഞ്ഞത്, ചിരിച്ച് ചിരിച്ച് ഞാൻ തിരിച്ചു പിടിക്കുന്നതാണ്. മനസ്സിലായ? വേറൊരു കാര്യം അറിയാമോ, ഈയിടെ എന്റെ ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് പുട്ട് കഴിക്കും, എന്നിട്ട് എന്റെ മദ്യം ഒഴിക്കും, ഉച്ചക്ക് ചോറ് കഴിക്കും അതിൽ മദ്യം ഒഴിക്കും, രാത്രി കഞ്ഞി കുടിക്കും അതിൽ മദ്യം ഒഴിച്ചാണ് ഈ മനുഷ്യൻ കഴിക്കണത്. ഞാൻ എന്റെ തെറ്റി, നിങ്ങളല്ലേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത്? അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞല്ലോ മദ്യം ഒഴിച്ച് എന്തും കഴിക്കാന്ന് പറഞ്ഞല്ലോ. പിന്നെന്ത്? മദ്യം ഒഴിച്ച് കഴിക്കുന്ന കാര്യമല്ലടാ, മദ്യം കഴിക്കാതെ വേറെ എന്ത് പറഞ്ഞു നിനക്ക് കഴിക്കാന്ന്? എന്റെ കൃഷ്ണ കേട്ടില്ലേ അച്ഛ പറഞ്ഞു, കൃഷ്ണനെ വിളിച്ചാ മതിയല്ലേ. ശരി, ഇവൻ ശരിയാവൂലടി, ഇവൻ ശരിയാവില്ല. ഞാൻ ഈ പറഞ്ഞാൽ ഈ വീട് സ്ഥലം കൊടുത്ത് സ്ഥലം വരാൻ പറ്റും. അച്ഛൻ എനിക്ക് എന്തോ തന്നിട്ടുണ്ട്, നിനക്ക് ഞാൻ ഈ വീടും 5 സെന്റ് വസ്തു തന്നില്ലടാ. വസ്തു ഞാൻ ഒരു കാര്യം പറഞ്ഞു, അച്ഛന്റെ ഇതല്ല, അച്ഛന്റെ വസ്തു കണ്ണായ രണ്ട് സ്ഥലം. പിന്നെ ഇതിനകത്ത് നിൽക്കുന്ന രണ്ട് തേക്ക് രണ്ട് തേക്ക് നിൽക്കുന്ന ഇതിനകത്ത് രണ്ട് തേക്ക് മാത്രമല്ലേ ഉള്ളൂ, പക്ഷെ അത് വെട്ടിക്കൊണ്ട് പോവായിരിക്കായി അച്ഛൻ തോണ്ട് ഇവിടെ മുള്ളുവേലി കെട്ടിയ. എനിക്കറിയാം അച്ഛൻ മുള്ളുവേലി കെട്ടിയ, അല്ലെങ്കിൽ എനിക്കറിയാം എന്റെ കണ്ണു തെറ്റി ഇവ മോട്ടിക്കുന്നേ. എന്നിട്ട് അതിന് തേക്കിന് വളവിടാൻ വേണ്ടി ഇവിടെ ചാലും വെട്ടി. അത് തേക്ക് വളരണ്ടേ, അതെങ്കിലും വിട്ട് നീ ജീവിക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തടാ. എന്നിട്ട് അതിന് അവിടെ ഒരു വഴി ഇട്ട, ഈ ഇങ്ങനെ വഴിയിട്ടാടി, ഇതിന്റെ താഴോട്ടൊരു ചെറിയ വഴിയിട്ട് ഇവിടെ ഇട്ടാ അടക്കുകയും ചെയ്തു. ഞാൻ അടയ്ക്കും, എനിക്കറിയാം എന്റെ സ്വഭാവം, എനിക്കറിയാലോ ഞാൻ അവിടെ കൊണ്ടത് അങ്ങ് അടച്ചു. അത് എന്റെ മിടുക്ക്. എന്നിട്ട് അതിന്റെ താഴെ ഒരു കുളം, ആ കുളം ഉണ്ട് അതിന്റെ താഴെ ഒരു കുളം. അതെന്താ കുഴപ്പം? കുളം എന്തിനാ? ഞാൻ കുളം എന്തിനാ ചെയ്തെന്ന് അറിയാവട? അതിന് തൊട്ട് താഴെ കുറെ വയലുണ്ട്, ഇപ്പഴത്തേക്ക് നമുക്ക് ഉണക്ക സമയത്ത് ഇവിടുന്ന് വെള്ളം എടുത്ത് അങ്ങോട്ട് ആക്കാലോ. ഇനി അങ്ങനെങ്കിലും അരി വെച്ച് തിന്നട്ടെ. അത് വയലല്ല, ഇപ്പൊ കാട് പിടിച്ച് കിടക്കയല്ലേ, കാട് പിടിച്ച് വയലാണത്. നീ വല്ലപ്പോഴും നീ വെള്ളം അടിക്കുന്ന സമയത്ത് നീ പോയി പറമ്പ് നോക്കണമായിരുന്നു. കുളത്തിൽ നിന്ന് ഒരു ചാലിങ്ങോട്ട് വെട്ടിയിട്ട ഇങ്ങനെ അത് വെട്ടിവിടണം, എന്നാലല്ലേ വലിയ വെള്ളം കൊടുത്തു. നിങ്ങളെ വസ്തു ഇത് വസ്തുവല്ലടാ, ഇത് ക്രിസ്തുവാ. എടാ നാശം പിടിച്ച പോലെ നീ സത്യം പറഞ്ഞു. നീ എന്റെ മോനെന്ന് പറഞ്ഞു എനിക്കിപ്പോ നാണക്കൾ അറിയാ. എന്റെ മോനെന്ന് പറഞ്ഞു എനിക്ക് നാണക്കടാ. എടാ നാശം പിടിച്ചു. നീ എന്റെ മോനെന്ന് പറഞ്ഞു കുറിച്ച് ആ കൊച്ചിനെ പാമ്പന്, നീ കല്ലും കുടിച്ച് ആ പാമ്പ് പിടിച്ച പെണ്ണിനായിട്ട് നീ കൃഷ്ണ. ചേച്ചി നമസ്കാരം, എനിക്കൊന്ന് തുണി വണ്ണം കുറയ്ക്കണമായിരുന്നു. അല്ല, ഇവിടെ ലേഡീസിന്റെ മാത്രം തയ്ക്കുള്ളൂ, ജെന്റ്സിന്റെ തയ്ക്കൂല. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ 3 വീട് അപ്പുറത്ത് നാടകം വിട്ടിരിക്കുകയാണ്, അപ്പൊ അവിടെ വന്ന നാടകക്കാരനാണ്. അപ്പൊ ഞാൻ ഇന്ന് മുതൽ നമ്മുടെ നാടകത്തിൽ കൃഷ്ണൻ ചെയ്തുകൊണ്ടിരുന്നവൻ ഗൾഫിൽ പോയി, അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ ഞാനാണ് കൃഷ്ണൻ ചെയ്യുന്നത്. അപ്പോഴേ ഈ കൃഷ്ണന്റെ ഡ്രസ്സ് ഒന്ന് ചെറുതായിട്ട് കുറച്ച് തന്നാൽ വലിയ ഉപകാരമായിരുന്നു.
ഈ ശരീരത്തിലാണ് കൃഷ്ണൻ ചെയ്യണത്. ഈ ശരീരത്തിലാണ് കൃഷ്ണൻ ചെയ്യണത്. ഈ ശരീരത്തിൽ എന്ത് കുഴപ്പം? ചാച്ചിക്കൊരു കാര്യം അറിയാമോ? ഈ ശരീരത്തിന് ചാച്ചി പുച്ഛിക്കരുത്. കഴിഞ്ഞ വർഷം ചാച്ചി സദനം തിയേറ്റേഴ്സ് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. കേട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയൊരു കഥ ഉണ്ടായിരുന്നു, പറയാം. ചെറുതാക്കി പറഞ്ഞാലും മതി. അപ്പൊ ഈ സദനം തിയേറ്റേഴ്സ് കഴിഞ്ഞ വർഷം 10 തലയുള്ള രാവണന്റെ നാടകവും ഞങ്ങൾ കളിച്ചത്. ബ്രാഹ്മണന? ബ്രാഹ്മണനല്ല, രാവണൻ. 10 തലയുള്ള രാവണന്റെ നാടകം ഇങ്ങനെ തകർത്ത് കളി. എന്റെ രാവണൻ കാണണം, പേടിച്ചു പറക്കി. പക്ഷേ ചാച്ചിക്ക് ഒരു കാര്യം അറിയാമോ? എന്റെ അമ്മുമ്മ മരിച്ചു കിടന്നപ്പോഴും ഞാൻ ആ രാവണ വേഷം കെട്ടി സ്റ്റേജിൽ നാടകം കളിച്ചു. അതാണ് കലാകാരൻ, അതാണ് കലാകാരൻ. ആര് മരിച്ചെന്ന് പറഞ്ഞാലും സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കണം. അങ്ങനെ തന്നെ ചെയ്യണം കേട്ടാ. അങ്ങനെയല്ല, അത് എന്റെ അമ്മുമ്മ മരിച്ചെന്ന് എന്റെ സെറ്റ് വർക്കറിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് പറയണം അവന്റെ അമ്മുമ്മ മരിച്ചെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ഈ 10 തലയും വെച്ചോണ്ടല്ലേ നിൽക്കുന്നത്. ഇവൻ വന്ന് എന്റെ 10-ാമത്തെ തലയിൽ വന്നിട്ട് എന്റെ അമ്മുമ്മ മരിച്ചടാ രണ്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞു. ഈ 10-ാമത്തെ തലയിൽ വന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ അറിഞ്ഞാ. ഞാൻ ഇതെല്ലാം അറിഞ്ഞു വന്നപ്പോ അമ്മമാരെ പൊലവിളിയും കഴിഞ്ഞ് അവിടെ 16 കഴിഞ്ഞു. നേരെ അവിടെ ചെന്നപ്പോ അവന്മാര് ചോദിക്കുന്നു, നിനക്ക് നാണമില്ലാടാ തെണ്ടി ഇങ്ങനെ കയറി വരാണെന്ന്. ഞാനാണെങ്കിൽ ചമ്മിപ്പോയി ചേച്ചി. നാടകം വർഷം ഒരു 100 നാടകം കളിക്കും. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഫ്രണ്ട് കർട്ടയില് ചുവന്ന കർട്ടൻ അതിന്റെ വർക്ക് എനിക്ക് തരൂ? ഇല്ല, ഞങ്ങളുടെ സമിതിക്ക് ഈ വർഷം മുതൽ ഫ്രണ്ടിലെ ചുവന്ന കർട്ടൻ മാറ്റി. പിന്നെ എന്നിട്ട് ഷട്ടർ ആക്കി. അതെന്തിന്? അതാവുമ്പോ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഷട്ടർ വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് തുറന്ന് ആരും വന്ന് അടിക്കൂലല്ലേ. അതുള്ള നല്ല ഐഡിയ. ഹലോ, എന്താ? ഹലോ, ഓ ഞാൻ ഒരു കോസ്റ്റ്യൂം വണ്ണം കുറയ്ക്കാൻ വേണ്ടി നിൽക്കുന്നു. നിങ്ങൾ വണ്ടി എടുത്ത് റെഡി ആക്കിയിരുന്നു, ഞാൻ ഇപ്പൊ വരും. വണ്ടി സ്റ്റാർട്ടാക്കി ഇവിടെ കിടക്കുന്നത്. നിങ്ങൾ അണ്ണ നല്ല പരിപാടിയാ കാണിച്ചു. അണ്ണ തയ്ച്ചോണ്ട് പെടുത്ത് വരുമോ? ഇപ്പൊ 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 പിന്നെ വേറെ കാര്യമാണ്, നമ്മൾ മെനഞ്ഞാന്ന് കൊട്ടാരക്കര പരിപാടി കളിച്ചില്ലേ? ഓ, അവിടുത്തെ കമ്മിറ്റിക്കാര് വിളിച്ചേ. അല്ല, അവര് തല്ലി തീർത്തതായിരുന്നല്ലോ, ഇനി എന്തിനു വിളിക്കണ? എന്തിനു വിളിച്ച? അല്ല, അവർക്ക് തല്ലിയിട്ട് ദേഷ്യം തീരുന്നില്ല. അവരെല്ലാം കൂടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിട്ട് ഒരു തീരുമാനം എടുത്ത് അണ്ണന്റെ കവളി കൂടെ കണ്ട ചൂലം കുത്തി കേട്ടണോന്നോ അങ്ങനൊക്കെ ഇങ്ങനെ പറയണേട്ട്. അവര് ചൂലമായിട്ട് ഇങ്ങോട്ട് വരുന്നു. ഒരു കാര്യം പറ, അവരുടെ അടുത്ത് നമുക്ക് മറ്റൊന്ന് ഏനാത്തൊരു നാടകം ഉണ്ടല്ലോ, അപ്പൊ അവരുടെ അടുത്ത് ഏനാത്ത് വരാൻ പറ. അല്ല, അടൂര് 3 ദിവസം മുമ്പ് ഒരു നാടകം കളിച്ചില്ലേ? അവിടുത്തെ കമ്മിറ്റിക്കാർക്കും ഇതുപോലെ ശൂലം കുത്തിന് എന്തോ ഏർപ്പാടുണ്ടെന്ന്. അപ്പം ഇവർക്ക് രണ്ടുപേർ കൂടെ എളുപ്പം അവിടെ ആയിരിക്കും, ഡബിൾ കളിച്ചിട്ട് പോവാം അവർക്ക്. അതല്ലേ എളുപ്പം. പിന്നെ വേറൊരു കാര്യം അവരടുത്ത് പറയണം, രാത്രി 9:30 ശേഷമാണ് നാടകം, അതുകൊണ്ട് നാരങ്ങയൊക്കെ നേരത്തെ വാങ്ങി വെക്കാൻ പറഞ്ഞ കട അടക്കും. ഓ, അവർക്ക് ശരി കേട്ടാ, ഞാൻ പെട്ടെന്ന് വരാം. ശരി, ഓക്കെ ഓക്കെ. ഓ, പിന്നെ എനിക്കിവിടെ ഈ ഇപ്പൊ താമസത്തിന് വന്നല്ലേ ഉള്ളൂ. ഇവിടെ ആൾക്കാരൊന്നും വലിയ പരിചയമൊന്നും ഇല്ല. ഞാൻ ഈ 3 ദിവസമായി ഉള്ളിൽ വന്നിട്ട് അവിടെ ഒരു ആന്റിയാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ചേച്ചി മാത്രമേ ഉള്ളൂ തയ്യക്കട എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇവിടെ ഈ ആൾക്കാർക്ക് എങ്ങനെയുണ്ട്? ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. ഈ അരില തൊട്ടപ്പുറത്ത് സാറിന്റെ വീടുണ്ട് കേട്ടോ. സാറിന്റെ വീട് നല്ല സാറാണ്. സാറ് ജഡ്ജിയൊക്കെയാണ്, ജഡ്ജിയാണ്. മറ്റേ പരിപാടിക്കകത്ത് കോമഡി ജഡ്ജിയാണ്, ജഡ്ജി. ജഡ്ജി പിന്നെ ഒരു പാട്ടുകാരിയുടെ വീടുണ്ട് അടുത്ത്. അപ്പുറത്താ? അപ്പുറത്ത്. മൊത്തം കലാകാരല്ലേ, ഭയങ്കര കലാകാരന്മാര്. പിന്നെ വേറൊരു സാറുണ്ട്, ഭയങ്കര പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറാണ്? പ്രൊഡ്യൂസറാണ്. നമ്മള് ബാലെ പ്രൊഡ്യൂസ് ചെയ്യായിരിക്കും പുള്ളി. പുള്ളി അങ്ങനത്തെ ചീപ്പ് പരിപാടി ചെയ്യില്ല. പുള്ളി സിനിമ സെറ്റപ്പാണ് പുള്ളി ചെയ്യണത്. വലുതല്ലേ? വലുതാണ്, നിങ്ങൾ ചെറിയ. പിന്നെ വേറൊരു ടീമുണ്ട്. എന്താണ്? സീരിയൽ അഭിനയിക്കുന്ന ടീം അറിയാം? ഏത് സീരിയൽ? കറുത്തമുത്ത്. കറുത്തമുത്തിൽ ആര്? കറുത്തമുത്തിൽ രണ്ട് പെണ്ണുങ്ങളുണ്ട്. രണ്ട് പെണ്ണുങ്ങൾ? ഏത് പെണ്ണുങ്ങൾ? നായികമാരാ? നായികയാണ്? അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുവിടാ. അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. എവിടെ നോക്കിക്കൊണ്ടിരിക്കും? ദോണ്ടിരിക്കുന്നു. ഈ വീടാ? ഒരു ചവലെ, ഒരു പച്ചയും. ഞാൻ പോയി ജാടയായിരിക്കും അല്ലേ? നീ പരിചയപ്പെട്ട് ചെന്ന് കയറുമ്പോ ഇനി എന്റെ അടുത്ത് ജാട വല്ലതും കാണിക്കൂ. നമ്മുടെ ആ കള്ളുടിയനായ ചേട്ടൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ ചേച്ചിക്ക്. എന്തായാലും ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു വലിയ ട്വിസ്റ്റ് ഈ ഒരു സ്കിറ്റിലും സംഭവിക്കും. ആ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ ക്ലൈമാക്സ് എന്താണെന്ന് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. എങ്ങും പോയേക്കരുത്. ഐ എം ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പ് ബ്രേക്ക്. വത്സ, നാം നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതായത് ഡി സി പിക്ക് 8 അടിപ്പൊക്കം, മോൾക്കാണെങ്കിൽ 3 അടിപ്പൊക്കം. ഈ 8 അടിപ്പൊക്കവും 3 അടിപ്പൊക്കവും കൂടി അത് മാച്ചാണ്. ഒരു പാവപ്പെട്ട പയ്യൻ നിങ്ങളുടെ രണ്ടുപേരുടെ പുറകെ നടപ്പുണ്ട്. അവന്റെ കാര്യം വളരെ കഷ്ടമാണ്. ആ പാവ പയ്യൻ ഒന്ന് കാണാൻ, എന്ത് സുന്ദരല്ല ആ പയ്യൻ, എന്ത് പയ്യൻ, നല്ല സൽസ്വഭാവി. ഞാനേ കണ്ടുള്ളൂ. മഴ പൊഴിയും അഴകിൽ ഒരു മയിലിൻ അലസലാസ്യം, ഹരിത ഭനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിത ഭാവം. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ.
വേറൊരു ടീമുണ്ട്. എന്താണ്? സീരിയൽ അഭിനയിക്കുന്ന ടീം അറിയാമോ? ഏത് സീരിയൽ? കറുത്തമുത്ത്. കറുത്തമുത്തിൽ ആര്? കറുത്തമുത്തിൽ രണ്ട് പെണ്ണുങ്ങളുണ്ട്. രണ്ട് പെണ്ണുങ്ങൾ? ഏത് പെണ്ണുങ്ങൾ? നായികമാരാ? നായികയാണ്. അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. എവിടെ നോക്കിയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ദോണ്ടിരിക്കുന്നു. ഈ വീടാ? ഒരു ചവല, ഒരു പച്ചൈ. ഞാൻ പോയി ജാടയായിരിക്കും അല്ലേ? നീ പരിചയപ്പെട്ട് ചെന്ന് കയറുമ്പോ ഇനി എന്റെ അടുത്ത് ജാടാവല്ലേ കാണിക്കൂ? അങ്ങനെയൊന്നുമില്ല, ചെന്ന് കയറിക്കോടെ. നീ പരിചയപ്പെട്ട? അയ്യോ അയ്യോ, ടി വിയിൽ കാണുമ്പോൾ അതുപോലെ തന്നെ ഞാൻ കാണും. എൻ്റെ അമ്മമ്മ, കുഞ്ഞമ്മ, മാമി, വല്യമ്മ, വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാവരും കാണും. കുറത്ത മുത്ത് സ്ഥിരം കാണും. ഞാൻ എപ്പോഴും കാണും. ഞാൻ പണ്ട് ബാല സ്മോളായിരുന്നല്ലേ, ഇപ്പം ബാല മോളായി. ഓഹ്, അടിപൊളി, അടിപൊളി. പിന്നെ സീരിയലൊക്കെ ഞാൻ കാണും, സ്ഥിരം കാണും. ചെറിയൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ, ആ ഡി സി പിയുടെ പുറകെ വെറുതെ നടക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു. പിന്നെ ആരുടെ പുറകെയാണ് നടക്കേണ്ടത്? ഡി സി പിയുടെ പുറകെ നടക്കരുത്. കാരണം കുട്ടി തന്നെ ആലോചിച്ച് നോക്കൂ, ഡി സി പിക്ക് 8 അടിപ്പൊക്കം, മോൾക്കാണെങ്കിൽ 3 അടിപ്പൊക്കം. ഈ 8 അടിപ്പൊക്കവും 3 അടിപ്പൊക്കവും കൂടി അത് മാച്ചാണ്. അതുപോലെ നമ്മൾ പറയുമ്പം ഇപ്പൊ ഡി സി പി സബ് കളക്ടർ, അതല്ലേ മാച്ച്? അല്ലെ, ഡി സി പി ജോലി ഉണ്ടാ? ഇല്ല, വെറുതെ. ആ വെറുതെ ഇരിക്കുന്ന ഡി സി പി എം വേണം. എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളിലെ മോഹങ്ങൾ ആലോചിച്ച് നോക്കിയാണ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അല്ല, നിങ്ങളെ അത്, നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഒരു പാവപ്പെട്ട പയ്യൻ നിങ്ങളുടെ രണ്ടുപേരുടെ പുറകെ നടപ്പുണ്ട്. അവൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. ആ പാവം പയ്യൻ കാണാൻ എന്ത് സുന്ദരല്ലേ ആ പയ്യൻ! എന്ത് പയ്യൻ! നല്ല സൽസ്വഭാവി, നല്ല പയ്യൻ. അവനെ കണ്ട ആർക്കും ഒന്ന് കെട്ടാൻ തോന്നി. സത്യം, ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഡി സി പി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവനെ കിട്ടില്ല. അതെ, ഡി സി പി ആയാലും സൂപ്പറാണ്. ഡി സി പിക്ക് സസ്പെൻഷൻ ഉണ്ട്. ഇവന് ജോലി ഇല്ലാത്തതുകൊണ്ട് ആരും സസ്പെൻഷൻ പോലും കൊടുക്കൂല. ശരി ശരി, ഓക്കെ ഓക്കെ. പാവം കേട്ടാ, നമ്മൾ ഇതിൽ ടി വി കാണും പോലെ ഒന്നല്ല. സൂപ്പർ, നല്ല നല്ല രസമുണ്ട്. കാണും പോലെ ഒന്നും അല്ല. നല്ല ഡയലോഗ് ഉണ്ടാടാ ബാലയ്ക്കകത്ത്. നല്ല ഡയലോഗ് ഉണ്ടാകുന്ന. ഇന്ന് ഞാൻ ഇതുവരെ വേറെ വേഷമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് മുതൽ ഞാൻ കൃഷ്ണ വേഷമല്ലേ ചെയ്യുന്നത്. ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞു ചേച്ചി കേട്ടോ. വത്സ, നാം നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതായത് ആളുകളും ഒരു കാര്യം ചെയ്യ്, എനിക്ക് കോസ്റ്റ്യൂം ഇട്ടാ ഞാൻ കഥാപാത്രം ഇപ്പൊ റെഡിയാക്കി തരാം. കോസ്റ്റ്യൂം ഇട്ട കഥാപാത്രം. പിന്നെ ഒരു ചേച്ചി നിൽക്കും, ഇവിടെ വെച്ചാ ബാക്കിലോട്ട് എന്നാ ഞാൻ ബാക്കിലോട്ട് പോ. എന്നാലേ ഞാൻ ഒരു കാര്യം ചെയ്യ്, ഞാൻ കോസ്റ്റ്യൂം ഇട്ടിട്ട് എന്നെ കണ്ടല്ലോടാ, കറക്റ്റ് കൃഷ്ണനാണ് ഞാൻ. ഞാൻ കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്ന് നിന്ന് വത്സേ എന്ന് പറഞ്ഞ് പറയും. അപ്പോൾ ചേച്ചി നോക്കണം, കറക്റ്റ് കൃഷ്ണനെ, കറക്റ്റ് കൃഷ്ണൻ എന്ന് പറയാം. ഇപ്പം എല്ലാം എല്ലാം ദേഷ്യം വരില്ലേ, കഥാപാത്രം ആവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ്. നീ ഇങ്ങനെ കേരടാ, നിനക്ക് ഞാൻ തരാ. അല്ല, അവൻ കളിക്കുന്ന അവേ അവേ എടാ വീട്ടിൽ കേരടാ, കേരടാ വീട്ടിൽ. എന്തെങ്കിലും പ്രശ്നമുണ്ട് നീ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇവന്റെ കുടി നശിച്ചാ കുടി നിനക്ക് ശരിയാക്കി തരാനാ. എനിക്ക് എന്റെ അച്ഛന തല്ലി എന്റെ ഭാര്യക്കല്ലേ വേണ്ട, ആർക്കും വേണ്ട എന്റെ കൃഷ്ണ. പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഞാൻ ഭഗവാനാണ്, നിന്റെ കൃഷ്ണനാണ്. അയ്യോ, ഒരാള് പിടഞ്ഞു മരിക്കുന്നേ, എന്നെ ഇപ്പൊ പോലീസ് പിടിക്കുവേ. കൃഷ്ണ വേഷത്തിൽ സെൻട്രൽ ജയിലിൽ കൊണ്ടുവരുന്നത്. അയ്യോ അയ്യോ, ഞാൻ വന്ന് ഞാൻ കൃഷ്ണനാണെന്ന് പറഞ്ഞതും ഇയാള് ബോധം കിട്ടുവിണ്. മാമ എണീര് മാമ ചേട്ടാ, മാമ എണീര് മാമ മാമ. അയ്യോ എന്നാ പോലെ കൃഷ്ണന്റെ കോസ്റ്റ്യൂം അടിക്കാൻ വേണ്ടി ഇവിടെ വന്നേണ്. വേഷം കിട്ടുന്ന ചേട്ടൻ പേടിച്ചു പോയി. ഇതിപ്പോ പുള്ളിയെ കണ്ട് പറഞ്ഞു വീണാണ്. ഇത് നല്ല സമയം അടി, ഇവന്റെ കുടി നിർത്താൻ പറ്റിയ ദൈവമായിട്ട് കൊണ്ടുവന്ന ഒരു വഴിയാ ഇത്. എടി, ഇപ്പൊ ഞാൻ പറയ, ഈ കൃഷ്ണനെ കണ്ട് ബോധം കെട്ട് വീണാ. ഇപ്പൊ നമ്മൾ പറഞ്ഞ കേക്കത്തില്ലല്ലോ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇനി വന്നേ, ഇനി വന്നേ, ഇനി വന്നേ, ദൈവമായിട്ട് കൊണ്ടുവന്നേ കൃഷ്ണൻ. ഇനി വന്നേ,
നീ ഞങ്ങളെ സഹായിക്കണം. എന്താണ് ഇവന്റെ കുടി നിർത്താൻ വേണ്ടി ദൈവമായിട്ട് കൊണ്ടുവന്നൊരു വഴിയാണ് നീ. ഞാൻ ഞങ്ങൾ ആര് പറഞ്ഞാലും ഇവ കേക്കത്തില്ല. അവൻ തികഞ്ഞ ഒരു കൃഷ്ണഭക്തനാ. ഇപ്പൊ നിന്നെ കണ്ട് ബോധം കെട്ടി വീണല്ലേ. ഓ അപ്പൊ നീ പറഞ്ഞ അവൻ കുടി നിർത്തും. ഞാൻ പറഞ്ഞല്ലോ എന്റെ പൊന്നുമോൻ എന്ന് പറയടാ. ഞാൻ പറഞ്ഞ എങ്ങനെ കുടി നിർത്തും? ഞാൻ പറഞ്ഞേക്ക അവന്റെ കുടി നിർത്താൻ വേണ്ടി നീ എന്ന് സഹായിക്കേ. ഞാൻ എങ്ങനെ സഹായിക്കേ? നീ ദൈവം അല്ലേ? ദൈവം ഞാൻ ദൈവം അങ്ങനെയില്ല. അയാൾ കണ്ടത് അങ്ങനെ നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടാണ് ഈ സഹായിക്കാം. നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് ആണല്ലേ. കൃഷിക്ക് പോണോ ഇനി? കൃഷ്ണ നീയാണ് എന്റെ ഭക്തൻ, നിനക്ക് മാത്രമേ എന്നെ ദർശിക്കാൻ സാധിക്കൂ. സത്യം എന്താണ്? എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, എനിക്ക് മാത്രമേ കാണാ. ഞാനേ കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ. നീ എന്താ കണ്ട കാര്യം പറഞ്ഞു? ഞാൻ മാത്രമേ കണ്ടുള്ളൂ അച്ഛ. കൃഷ്ണ കൃഷ്ണത്തിന് എനിക്കോട്ടെ. ഇതല്ലേ ഇത്? നിന്റെ ഭാര്യ ഒരുപാട് സങ്കടപ്പെടുന്നത് ഞാൻ ഒരുപാട് തവണ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അവളുടെ പ്രാർത്ഥന കേട്ടാണ് ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നത്. അതായത് മദ്യം എന്ന വിപത്തിൽ നിന്നും നീ സ്വാതന്ത്ര്യം നേടണം. അതായത് മദ്യപാനം നീ ഇന്നു മുതൽ നിർത്തണം. വലിച്ച് ദൈവത്തിന് മൊബൈൽ ഉണ്ടോ? അല്ല അതെ, അതെന്താണെന്നറിയാമോ? നിന്റെ ഭാര്യയെ പോലെ ഒരുപാട് പേർക്ക് പരാതി ഉണ്ടല്ലോ. അപ്പൊ ഈ പരാതിയിൽ ചിലര് ഡയറക്റ്റ് വിളിച്ച് പറയും. അപ്പൊ അതാണ് ഈ ഫോൺ. അതെ, കൊറേ ദൈവങ്ങളുണ്ടല്ലോ, എല്ലാം കൂടെ എന്നെ വിളിച്ച് പറയണെന്തിന്? അവരാരെയും വിളിച്ച് പറഞ്ഞൂടെ? എന്നെ മാത്രമായിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. ഞാൻ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ്. ഓ ഓക്കെ, ശരി. ഓ ഓ ശരി. ഓ ഭഗവാനെ, എന്തിനാണ് ഇവിടെ വന്നത്? ഇതുവരെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നീ കുടി നിർത്തണം, മദ്യപാനം നിർത്തണം. മദ്യപാനം എന്ന മഹാവിപത്തിൽ നിന്നും നീ സ്വാതന്ത്ര്യം നേടണം. ഭഗവാൻ പറഞ്ഞോണ്ടില്ല. ഇനി നീ മദ്യപിക്കുമോ? ഇല്ല. ഭാര്യയെ തല്ലുവോ? ഇല്ല. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവോ? ഇല്ല. ജോലിക്ക് പോവോ? ജോലിക്ക് പോവും. എല്ലാം ഓക്കെ ആണല്ലോ? എല്ലാം ഓക്കെ. കറക്റ്റ് ആണല്ലേ? കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ആ അപ്പൊ ഒരു കാര്യം ചെയ്യാം, പ്രശ്നങ്ങളെ തീർച്ചയായിരിക്കേ, ഞാൻ അങ്ങോട്ട് പോയാലോ. നിങ്ങൾ നാടകത്തിൽ കൃഷ്ണനാണ്, നിങ്ങൾ വരാതെ എന്റെ പൊന്നെണ്ണ, ഞങ്ങളുടെ നാടകത്തിലെ കൃഷ്ണനാണെന്ന് നിങ്ങൾക്ക് കൊണ്ടിട്ട്. നമ്മുടെ നാടകത്തിലെ കൃഷ്ണൻ വരാൻ നമ്മൾ എങ്ങനെ നാടകം തുടങ്ങും? ആർട്ടിസ്റ്റിനെല്ലാം വണ്ടി കയറിക്കാൻ വന്നേ പറ്റൂ. ആർട്ടിസ്റ്റിനെ വണ്ടി കയറിക്കോന്ന്? ആർട്ടിസ്റ്റൻ എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ ദേവലോകത്തെ ബ്രഹ്മാവ്, ദേവേന്ദ്രൻ, അങ്ങനെയുള്ള അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ കൃഷ്ണൻ ഒരു മാസം മുമ്പ് കമ്മിറ്റിക്കാരൻ അഡ്വാൻസ് വാങ്ങിച്ച്. ഇനി ഇങ്ങനെ വരാതിരുന്ന കമ്മിറ്റിക്കാർ അടി ഞാൻ കൊള്ളണ്ടേ? ബാക്കി ആൾക്കാരെല്ലാം വന്നിരിക്കുന്നു, ഒന്ന് വിട് പ്ലീസ്, കൃഷ്ണനെ വിട്. അത് രായ, യഥാർത്ഥ പേര് രാജയ്, നാടകത്തിലെ കൃഷ്ണൻ. സത്യമുണ്ടോ? എനിക്ക് ഞാൻ എന്റെ ഇഷ്ടത്തിന് കുറിച്ച് സ്വാതന്ത്ര്യം നടക്കോടി. അത് എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടോടി.
ചേട്ടൻ കുറേ നേരമൊന്നും പറയുന്നില്ല. സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഒന്ന് സ്വാതന്ത്ര്യം പുരുഷന്മാർക്ക് മാത്രമേ ഉള്ള, സ്ത്രീകൾക്കുമില്ല സ്വാതന്ത്ര്യം. ചേട്ടൻ്റെ കല്യാണത്തിന് മുന്നേ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? വിജയരാഘവേ. ഇപ്പോഴും വിജയരാഘവൻ തന്നെ. കല്യാണത്തിന് മുന്നേ എൻ്റെ പേര് ശോഭാരാജൻ എന്നായിരുന്നു. കല്യാണത്തിന് ശേഷം ശോഭ വിജയരാജനായി. അപ്പം എനിക്കൊരു സ്വാതന്ത്ര്യമില്ല. ചേട്ടൻ കള്ളു കുടിച്ചോണ്ട് വന്ന് ഇവിടെ ഓരോന്ന് കാണിക്കുമ്പോഴും ഞാൻ ക്ഷമിക്കും. അപ്പോഴും ചേട്ടൻ ഞാൻ ഒന്നും പറയൂല. അപ്പോഴെനിക്ക് സ്വാതന്ത്ര്യമില്ല. ഇതെല്ലാം പോട്ട്. ചേട്ടൻ അത്ര കൂട്ടുകാരുണ്ട്. എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. കല്യാണത്തിന് മുന്നേ എത്ര കൂട്ടുകാരുണ്ട്? കല്യാണത്തിന് മുമ്പ് ഒരുപാട് കൂട്ടുകാരുണ്ട്. ഇപ്പൊ അത്ര കൂട്ടുകാരുണ്ട്? ഇപ്പൊ അതിനേക്കാളും കൂടുതൽ കൂട്ടുകാരുണ്ട്. എനിക്കും കല്യാണത്തിന് മുന്നേ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം ഒരു കൂട്ടുകാരും ഇല്ല. എന്റെ കൂട്ടുകാർ ആരൊക്കെന്ന് അറിയാമോ? ചേട്ടന്റെ കൂട്ടുകാരന്മാരെ ഭാര്യമാര്, അത് ഒന്നോ രണ്ടോ ആൾക്കാര്. ഇതെല്ലാം പോട്ട്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചേട്ടൻ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുമോ? ഇല്ല, ചെയ്യിക്കൂല, ഒരിക്കലും ചെയ്യിക്കൂല. പക്ഷെ ഞാനാണെങ്കിൽ കൊണ്ടല്ല, മീനും കഴിക്കൂല, ചിക്കനും കഴിക്കൂല, അങ്ങനെ ഒന്നും കഴിക്കൂല. പക്ഷെ ഇതെല്ലാം ചേട്ടൻ ഉണ്ടാക്കി തരും. എന്തുകൊണ്ട്? എനിക്ക് ചേട്ടൻ സ്നേഹമുള്ളതുകൊണ്ട്. അപ്പം ഒന്നും എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല. സ്ത്രീകൾക്ക് ഈ സമൂഹത്തിലെ സ്വാതന്ത്ര്യം ഇല്ല. ചേട്ടൻ ഈ വീട്ടിൽ എത്ര കാലമാണ് താമസിക്കുന്നത്? കുറേ കാലം കൊണ്ട് താമസിക്കുന്നു. ജനിച്ചൻ അന്നുകൂടെ താമസിക്കുന്നു. എന്നാൽ ഞാൻ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ വീട്ടിൽ വന്നത്. എനിക്കും എൻ്റെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ചേട്ടൻ വിടുവോ? ചേട്ടൻ വിടുവോ? വിടൂല. അവിടെ എനിക്ക് സ്വാതന്ത്ര്യമില്ല. എല്ലാവരും ഉറക്കെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം, വാക്കുകളിൽ മാത്രം സ്വാതന്ത്ര്യം പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കണം ചേട്ടാ, പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കണം. ജ്യോതിഷേട്ടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശ്രീകൃഷ്ണന്റെ അവതാര ഉദ്ദേശം ഈ സ്കിറ്റില് സഫലമായിരിക്കുന്നു. അത് ഏത് രീതിയിലെന്ന് പറഞ്ഞാൽ, മദ്യത്തിൽ നിന്ന് മോചനം നേടാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചില്ല, പക്ഷേ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനായിരുന്നു നിങ്ങളുടെ ഈ സ്കിറ്റ്. ആ പോയിന്റിലേക്ക് എത്തുന്നത് വരെയുള്ള ഹ്യൂമറിൻ്റെ ട്രാവൽ നല്ല രസമായിരുന്നു. സണ്ണി ലിയോണിനെ കാണാൻ പോയ കഥ, അത് ഏറ്റവും കാലിക വിഷയമാണ്. അപ്പോൾ അത് അതിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എലിമെൻ്റ് എന്ന് പറയുന്നത്, റജി എന്ന നടനിലെ ഒരു മെച്യൂറിറ്റി വെളിവായ ഒരു സ്കിറ്റായിരുന്നു. അതിനകത്ത് ഹ്യൂമർ നിലനിർത്തുമ്പോൾ തന്നെ ഒരു അച്ഛൻ്റെ വേദന, അത് ഹ്യൂമറിൽ പൊതിഞ്ഞ് തന്നെ ക്യാരക്ടറിൽ ഊന്നി ഉറച്ച് എല്ലാം തന്നെ ആ പെർഫോമൻസിലുണ്ടായിരുന്നു റജി. വളരെ നന്നായിരുന്നു. സിനിമയിലേക്കൊക്കെ ഉള്ള ഒരു എൻട്രിയുടെ ഒരു സൂചന നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ. ഈ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്ന പോയിന്റ് വരുമ്പോൾ, ലാൽബാബു അവതരിപ്പിച്ചത് സാധാരണഗതിയിലുള്ള നായിക ഒരു പ്രസംഗം നടത്തുന്ന രീതിയിലല്ല, ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മയുടെ നൊമ്പരം വേദന മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് നന്മയുടെ സൂചനയാണ്. നന്മയുള്ള സ്കിറ്റാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവതരിപ്പിച്ചത്. നന്നായിരുന്നു ഇത്. നന്നായിരുന്നു. എൻ്റെ കാരണങ്ങൾ പറയാനുള്ള അതിൽ ഒന്ന്, ഈ സ്കിറ്റിന് ഒരുപാട് പല മേഖലകളിലും പല ട്വിസ്റ്റുകളുണ്ടായിരുന്നു. ആക്ടേഴ്സ് എല്ലാം നന്നായിട്ട് വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു. അതുപോലെ കൃഷ്ണൻ, ഞാൻ എപ്പോഴും പറയാണ്ട്, അഖിൽ നല്ലൊരു ആക്ടറാണ്, വളരെ ഫ്ലെക്സിബിളാണ്, വളരെ ഈസി ആയിട്ടാണ് ഹ്യൂമറും കാര്യങ്ങളും വരുന്നത്. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ലാൽ ബാബുവിൻ്റെ ഭാര്യയുടെ വേഷം എടുത്ത് പറയത്തക്കതാണ്. വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. അവസാനം വന്നപ്പോൾ നമുക്കെല്ലാം ഒരു ഫീലിംഗ് ഉണ്ടായി. കാര്യം നമുക്കെല്ലാം അറിയാമെന്നുള്ള സംഭവം, ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം എൻ്റെ വൈഫിനെ ആലോചിച്ചു. ഞാൻ ഇത്തിരി നോൺ വെജിറ്റേറിയൻ കൊതിയിലാണ്. വൈഫ് പക്ഷേ നോൺ വെജൊന്നും കഴിക്കത്തില്ല, പക്ഷേ മനോഹരമായിട്ട് ഉപ്പ് പോലും നോക്കാതെ മനോഹരമായിട്ട് കൊണ്ട് മുമ്പ് വയ്ക്കും. നമ്മൾ അവിടെ ഇരുന്ന് കുറ്റം പറയും, ഇത് അത് പോരാ ഇത് പോരാ എന്നൊക്കെ പറയാറുണ്ട് ഞാൻ അവിടെയും. അപ്പോൾ എല്ലാവരും നല്ല
ചേരുമ്പടി എല്ലാം കറക്റ്റായിട്ട് വന്നുകൊണ്ട് നല്ല ട്വിസ്റ്റുകളുണ്ടാണ്. ഇത് നന്നായിട്ട് സംഭവം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൺഗ്രാറ്റ്സ് റിമി. എല്ലാവരും തകർത്തു. റജിച്ചേണ്ണായിക്കോട്ടെ, ലാൽബാബു, കൃഷ്ണനായിട്ട് വന്ന ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. ആ ഫോൺ വരുന്നതടക്കം കൃഷ്ണനായിട്ടുള്ള നിപ്പ്, പിന്നെ നമ്മുടെ രഞ്ജീഷ് ഉഗ്രൻ ഒരു കള്ളുകുടീനായിട്ട്. അതേപോലെ നമ്മൾ പറയുന്നത് ശാരീരിക പീഡനം മാത്രമല്ല സ്ത്രീ അനുഭവിക്കുന്ന പീഡനം, അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇത്രയും രസകരമായിട്ട് ഒരു സ്കിറ്റിലും ഞാൻ കേട്ടിട്ടില്ല. ഭാര്യമാർ കുറച്ച് സ്നേഹം കൊടുക്കാൻ പലർക്കും തോന്നുന്ന രീതിയിലുള്ള ഉഗ്രൻ സ്കിറ്റായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ റിമി ആൻഡ് ദർശന. അങ്ങനെ വിളിച്ചാൽ ഇവരെ പെട്ടെന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല, അതുകൊണ്ട് ഐ വിൽ കോൾ ലൈക്ക് ബാല ആൻഡ് ഗായത്രി. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. നല്ലൊരു മെസ്സേജാണ് അതിന്ന് നമുക്ക് കിട്ടിയത്. വളരെ എൻജോയ് ചെയ്തു, അടിപൊളി. എങ്ങനെയാ ബാലയ്ക്ക് കുറച്ച് ഗൂസ് ബംസ് ഒക്കെ വന്നോ? കാരണം ഓൺ ദ സീരിയൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബാല. എന്തോ കളക്ടറൊക്കെ അല്ലേ? അതെ, കളക്ടറാണ്. സോ എന്താണ് കളക്ടറൊക്കെ പറയാനുള്ളത്? എനിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും നമ്മുടെ മൊറച്ചെറുക്കനെ ആയതുകൊണ്ട് പറയല്ല, അഖിലേട്ടൻ്റെ കൃഷ്ണൻ്റെ അഖിലേട്ടൻ വരുമ്പോഴുള്ള അത് ഫുള്ള് നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, രാജേഷ്ട on 30 29. Thank you sir. Jayashita 39 out of 40. Thank you sir. Remy Tommy 29. Your actor na ivarku labikkunna score is 97 on 100. ഇന്നത്തെ എപ്പിസോഡിന് കുറച്ചുകൂടെ ഒന്ന് ഫ്ലേവർ ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റിനീനെയും ദർശനേനെയും ഒരുമിച്ച് ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് കറുത്തമുത്ത് സീരിയലില് അഖില് മൊറച്ചെറുക്കനാണ് ഇവരെ രണ്ടുപേരും വായി നോക്കി നടക്കുന്ന, ആരെ കല്യാണം കഴിക്കണം എന്ന് വ്യഗ്രത പൂണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇവിടെ കൃഷ്ണനും രുക്മിണിയും സത്യഭാമയും. കറക്റ്റ്. ഓക്കേ, മനസ്സിൽ മിഥുന മഴ പൊഴിയും അഴകിൽ ഒരു മൈലി നരസലാസ്യം, ഹരിത പനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിത ഭാവം, സ്വരകളികളിലൂടെ ശ്രുതിലയ സുഖമോടെ ഗന്ധർവ സംഗീതം മംഗളരാഗമുതിർന്നുണരുന്നു, രാധേ നിൻ ശ്രീപാദം ചഞ്ചലമാകുന്നു. മനസ്സിൽ മിഥുന മഴ പൊഴിയും അഴകിൽ ഒരു മയിലിൻ അലസലാസ്യം, ഹരിത പനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിത ഭാവം. എന്താ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ആക്ച്വലി റിനി, ഡാൻസ് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ പഠിക്കുന്നൊന്നുമില്ല. കുറച്ചൊക്കെ അറിയാം. കുറച്ച് ഇവിടെ ദർശനയോ? ഞാനും കുറച്ചു കാലം പഠിച്ചതാണ്, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, എന്തായാലും ആരോമലിന്റെ ഒരു ജീവിത അഭിലാഷം നടന്നു അല്ലേ? അല്ല, സാധാരണ സീരിയലിൽ ഞാൻ ചെല്ലുമ്പോൾ എന്നെ ആട്ടി പുറത്തിറക്കി വിടുന്ന ടീംസാണ് രണ്ടും. പിന്നെ അവർ എന്നെ സെൻറ്ററിൽ നിർത്തി കളിക്കാൻ അവസരം ഒരുക്കി തന്ന കോമഡി സ്റ്റാർസിന് നന്ദി. താങ്ക് യു സോ മച്ച് ഗേൾസ്. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിന്റെ ടുവേർഡ്സ് ഒരു എൻഡിങ് നോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ജ്യോതിഷേട്ടാ. നമ്മൾ തുടങ്ങിയതുപോലെ തന്നെ നമ്മുടെ ഡാൻസേഴ്സും ബാക്കിയുള്ള ഒരു ഫുൾ ടീമുമായിട്ട് നമ്മൾ ഇന്ന് അടിച്ച് പൊളിച്ചാണ് ഈ ഒരു സെലിബ്രേഷൻസ് ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. മീര, ഇത് പറയുമ്പോൾ നമ്മുടെ ഡാൻസ് ടീമിന് ഒരു ഗംഭീര കയ്യടി കൊടുക്കണേ. അവർ വർഷങ്ങളായിട്ട് ഷിജി മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ പല പല കോസ്റ്റ്യൂമിൽ പല പല പാട്ടുകൾ ഏതിലും അവർ റെഡി. പക്ഷെ അവർക്ക് എല്ലാവരുടെ പേര് പറയാൻ നമുക്ക് പറ്റത്തില്ല, പക്ഷെ എല്ലാവരുടെ മുഖം എല്ലാവർക്കും തിരിച്ചറിയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് കേട്ടോ, ഒത്തിരി ഒത്തിരി സന്തോഷം. താങ്ക് യു. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിഡറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു മൊമെന്റും ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. കറുത്ത മുത്തേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. കറുത്ത മുത്തി നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്, എല്ലാ ദിവസവും നമ്മൾ കാണും അല്ലേ. വരുത്തപ്പെട്ടേ
ഞാനൊരു വണ്ടായി ചമഞ്ഞീനടി. ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളുമായി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഈസ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ദോതീസ് ആൻഡ് ഷർട്സ്. വൈൻഡിംഗ് അപ്പ്. മുത്തശ്ശിക്ക് നല്ല ക്ഷീണമാണ്. മുത്തശ്ശി ഏകാഗ്രത എന്ന് പറഞ്ഞിട്ട് മംഗളയാൻ വിടുവെന്നല്ലോ പെണ്ണുപിള്ളയുടെ അടിപ്പാവാടം കഴിവല്ലേ. എന്തൊരു നാണമുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് നാണം. ആരിവനാരിവൻ കല്ലും തൂക്കി പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ തൂക്കി പോയിടുന്നോൻ. അയ്യോ പടക്കമല്ല വെടി. ആ ആ സിനിമയിലാണ് ആദ്യമായി എന്നെ വിളിച്ചത്, പക്ഷെ ഞാൻ പോയില്ല. അതെന്താ? അതായത് മണിയംപിള്ള അഥവാ മണിയംപിള്ള എന്ന പടത്തിൽ അഭിനയിച്ചപ്പോ രാജ്ചേട്ടന് മണിയംപിള്ള എന്ന പേര് വന്നു. അതുപോലെ ഞാനെങ്ങാനും ആ പടത്തിൽ അഭിനയിച്ചിരുന്നെങ്കിലോ. കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി, ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി, സാത്രംഗി സിൽവർ സ്റ്റുഡിയോ. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ ആൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുട്ടി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം, തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. IMN Mobile Market, Thakarapparambu, Palavangadi, Trivandrum. Audience gift sponsored by Kollam Supreme On Gram Designer Jewelry, Kerala and Middle East.